ഇരുപത്തിയൊമ്പതാം തീയതി രാവിലെ ഒന്നാം ദാൽഗേറ്റിനടുത്തുള്ള സീനത്ത് ഗസ്റ്റ് ഹൌസിലേക്ക് ഞങ്ങൾ താമസം മാറ്റി. ബാരാമുള്ള ജില്ലയിലെ ഗുൽമാർഗിലേക്കാണ് ഇന്നത്തെ യാത്ര. ജമ്മു കാശ്മീർ സർക്കാരിന്റെ വേനൽക്കാല തലസ്ഥാനമാണ് ശ്രീനഗർ. ഐശ്വര്യത്തിന്റെ അഥവാ സമ്പത്തിന്റെ നഗരമാണ് ശ്രീനഗർ. നഗരത്തിലെ ഓരോ പ്രധാന സ്ഥലങ്ങളും ഷഫാത്ത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിന്റെ സെക്രട്ടേറിയറ്റ് കെട്ടിടമാണ് ആ കാണുന്നത്. ജമ്മു കാശ്മീരിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധമുള്ള ഷഫാത്ത് ആ കാര്യങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. തീവ്രവാദി നേതാക്കന്മാരുടെ ജന്മസ്ഥലങ്ങളും ബോംബ് സ്ഫോടനമുണ്ടായ സ്ഥലങ്ങളും മറ്റും ഷഫാത്ത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. കുട്ടനാടിനെ വെല്ലുന്ന നെൽപ്പാടങ്ങൾ, കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യപ്പെടുന്നത്. സൂഫിസവും ഇറാനിയൻ ഷിയായിസവും തഴച്ചു വളർന്ന മണ്ണാണ് ശ്രീനഗറിന്റേത്. ആയത്തുള്ള ഖൊമൈനി, അഹമ്മദി നജാദ് തുടങ്ങിയ ഇറാനിയൻ നേതാക്കളുടെ ചിത്രങ്ങൾ ശ്രീനഗറിലെ തെരുവിൽ ഉടനീളം കാണാം. താമസിയാതെ ഞങ്ങളുടെ വാഹനം ഗുൽമാർഗിലേക്ക് കയറാൻ തുടങ്ങി. 52 കിലോമീറ്ററാണ് ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലേക്കുള്ള ദൂരം. കയറി ചെല്ലുംതോറും കാശ്മീർ ഭൂപ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം അനാവൃതമായി തുടങ്ങി. പച്ച പിടിച്ചുകിടക്കുന്ന പുൽമേടുകൾ, തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങൾ, പിന്നെ കാശ്മീരിന്റെ തനത് കാഴ്ചയായ ചിന്നാർ വൃക്ഷങ്ങളും. സമുദ്രനിരപ്പിൽ നിന്ന് 8825 അടി ഉയരത്തിലാണ് ഗുൽമാർഗ്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള പ്രദേശം കൂടിയാണ് അത്. അല്പം കൂടി ചെന്നതോടെ അന്തരീക്ഷമാകെ തണുത്തു കഴിഞ്ഞിരിക്കുന്നു. എവിടെ നോക്കിയാലും കോടമഞ്ഞ് മൂടിയ മലകൾ മാത്രം. ഒരു വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പീർ പഞ്ചൽ പർവ്വതനിരകളുടെ ഒരു സമഗ്രമായ കാഴ്ച ലഭിക്കും. ജമ്മു കാശ്മീരിൽ റോഡരികിലും വയലേലകളിലും മലമടക്കുകളിലും എന്ന് മാത്രമല്ല, എല്ലായിടത്തും പട്ടാളക്കാരുടെ സാന്നിധ്യമുണ്ട്. ആ കാണുന്ന നിരീക്ഷണ കുടിലിൽ പട്ടാളക്കാർ കാവലിരിക്കുന്നുണ്ട്.
താമസിയാതെ ഞങ്ങൾ ഗുൽമാർഗിൽ എത്തിച്ചേർന്നു. സഞ്ചാരികളെ കാത്ത് കുതിരകളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയാൽ ആദ്യം ചെയ്യാനുള്ളത് ടൂറിസ്റ്റ് സെന്ററിൽ പോയി പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. ടൂറിസ്റ്റ് സെന്ററിൽ ഒപ്പുവെച്ച ശേഷം ഞങ്ങൾ ഗൊണ്ടോല സ്റ്റേഷനെ ലക്ഷ്യമാക്കി നടന്നു. ഗുൽമാർഗിലെ കേബിൾ കാർ സർവീസാണ് ഗൊണ്ടോല എന്നറിയപ്പെടുന്നത്. മഞ്ഞുകാലത്ത് ഈ പാത ഇങ്ങനെയായിരിക്കും. കുതിരക്കാർ സവാരി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളെ വിടാതെ പിന്തുടർന്നു. ഗൊണ്ടോലയ്ക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഇത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ടിക്കറ്റുകൾ ഇന്നലെ ശ്രീനഗറിലെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് എടുത്തിരുന്നു. പ്ലാറ്റ്ഫോമിലെത്തി ടിക്കറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഞങ്ങൾക്കുള്ള ഊഴം കാത്തുനിന്നു. താമസിയാതെ ഞങ്ങൾക്കുള്ള ക്യാബിൻ കറങ്ങി തിരിഞ്ഞെത്തി. ആറു പേർക്കിരിക്കാവുന്നതാണ് ഒരു ക്യാബിൻ. പതിനെട്ട് ടവറുകൾക്കിടയിലൂടെ കെട്ടിയ ഒറ്റ കമ്പിയിലൂടെ കോർത്ത കേബിൾ കാറിലൂടെ ഞങ്ങൾ മന്ദമന്ദം നീങ്ങാൻ തുടങ്ങി. ഗുൽമാർഗ് ഗൊണ്ടോല എന്നാണ് ഈ കേബിൾ കാർ സർവീസ് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഒന്നാമത്തെയും ലോകത്തെ രണ്ടാമത്തെയും ഉയരം കൂടിയ കേബിൾ കാർ സർവീസാണ് ഗുൽമാർഗ് ഗൊണ്ടോല. ഗുൽമാർഗ് ഗൊണ്ടോലയ്ക്ക് രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത്. ഗുൽമാർഗ് മുതൽ കൊങ്തോരി വരെയുള്ള ഒന്നാം ഘട്ടവും കൊങ്തോരി മുതൽ അപ്രവാത്ത് പർവ്വതം വരെയുള്ള രണ്ടാം ഘട്ടവും. എണ്ണായിരത്തി അഞ്ഞൂറ്റി 30 അടി ഉയരത്തിലുള്ള ആദ്യഘട്ടം പൂർത്തിയാക്കിയത് 1998. 2005 സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കപ്പെട്ട രണ്ടാം ഘട്ടം 13780 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 18 ടവറുകൾക്കിടയിൽ വലിച്ചുകെട്ടിയ കമ്പികളിലൂടെ നീങ്ങുന്ന 36 ക്യാബിനുകളാണ് ഗുൽമാർഗ് ഗൊണ്ടോലയ്ക്കുള്ളത്. ഗൊണ്ടോലയുടെ ആകാശക്കാഴ്ചകൾ കണ്ടുകണ്ടങ്ങനെ ഞങ്ങൾ ഒന്നാമത്തെ സ്റ്റേജിലേക്കടുത്തു. ഒരു ചെറിയ കുലുക്കത്തോടെ ഗൊണ്ടോല ക്യാബിൻ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിന്നു. ഇവിടെ വിശ്രമിക്കുകയോ ചായ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടാവാം രണ്ടാമത്തെ ഘട്ടത്തിലേക്കുള്ള യാത്ര. റെസ്റ്റോറന്റിൽ കയറി നല്ലൊരു കാശ്മീരി മസാല ചായ അകത്താക്കി, തുടർന്ന് മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊങ്തോരി താഴ്വരയിലേക്കിറങ്ങി. പുൽത്തകിടിയിൽ ഒരു കമ്പിളി കച്ചവടക്കാരനും നടപ്പാതയുടെ അരികിലായി കപ്പലണ്ടി പാക്കറ്റുകൾ വിൽക്കുന്ന ഒരാളും ഒരു ഭേൽപുരി വാലയുമുണ്ട്.
അങ്ങകലെ കോടമഞ്ഞും പുൽമേടും തമ്മിലലിഞ്ഞ് ഒന്നായിത്തീരുന്ന അനന്തതയാണ്. അപ്പുറത്തുള്ള ഏതോ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വരികയാണ് കുതിരസവാരിക്കാർ. പുൽമേടയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ ഞങ്ങൾ കുറെ നേരം നടന്നു. ക്ഷീണിക്കുമ്പോൾ ഇരുന്നും കിടന്നും മറ്റും കിതപ്പകറ്റി. അപ്പുറത്ത് മൂടൽമഞ്ഞിന്റെ പുകമറയ്ക്കുള്ളിൽ ഗോണ്ടോല കാറുകൾ തെന്നി നീങ്ങിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞു നോക്കുമ്പോൾ അനൂപ് അച്യുതന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഇന്റർവ്യൂ പൊടി പൊടിക്കുകയാണ്. ഹായ് അനൂപ്. ഹായ്, ഹൗ ആർ യു ഡൂയിങ്? Fine. Fine. What is special with Gulmarg in your view? Okay. Gondola ride. How was the gondola ride? Okay. Thank you, Anup. Okay. Welcome. Thank you. Have a night. Because have you got a call from heaven here? No. Have you felt like that? Yeah, I am in the heaven. You are in the heaven. Yeah, not. So, leader, what is your decision? ഒരു മണിക്കൂറോളം സമയം ഒന്നാം സ്റ്റേജിൽ ചെലവിട്ട ശേഷം ഞങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തു. അവ്യക്തമായ ഒരു എണ്ണച്ചായ ചിത്രം പോലെ ഗോണ്ടോല സ്റ്റേഷൻ മൂടൽ മഞ്ഞിന്റെ അണിയറയിലേക്ക് മറഞ്ഞു. അല്പസമയം കഴിഞ്ഞതോടെ അന്തരീക്ഷമാകെ കോടമഞ്ഞ് കരിമ്പടം പുതച്ചു കഴിഞ്ഞിരുന്നു. കാണെ കാണെ അന്തരീക്ഷം പതിയെ അവ്യക്തമാകാൻ തുടങ്ങി. ഇപ്പോൾ അന്തരീക്ഷമാകെ പരിപൂർണമായും കോടമഞ്ഞിന്റെ പിടിയിലമർന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ വഹിക്കുന്ന കേബിളുകളല്ലാതെ ദൃഷ്ടിഗോചരമായി മറ്റൊന്നുമില്ല. പന്ത്രണ്ട് മിനിറ്റ് നേരത്തെ യാത്ര കൊണ്ട് ഞങ്ങൾ അഫ്രവാത്ത് പർവ്വത മുകളിലുള്ള രണ്ടാം ഘട്ട സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. മൂടൽമഞ്ഞ് പുതച്ചു കിടക്കുന്ന ഈ ഗിരിശിഖരം മാത്രമാണ് രണ്ടാം സ്റ്റേജിൽ കാണാനുള്ളത്. ഈ പ്രദേശം പരിപൂർണമായും ഇന്ത്യൻ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാണ്. കാരണം നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത പ്രദേശമാണ് ഇത്. ആ കാണുന്ന മലമടക്കിനപ്പുറത്തേക്ക് സൈനികർക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. നിയന്ത്രണ രേഖയെയും അഫ്രവാത്ത് പർവ്വതത്തെയും പിന്നിലാക്കി ഞങ്ങൾ ഒന്നാം ഘട്ടത്തിലേക്ക് തിരിച്ചിറങ്ങാൻ തുടങ്ങി.
ഒന്നാം ഘട്ടത്തിലെത്തിയ ശേഷം ഒരു അടിപൊളി ഫോട്ടോ സെഷൻ. അവസാനം കേബിൾ കാറിലേറി ഗുൽമാർഗ് താഴ്വരയിലേക്ക്. ഗൊണ്ടോല ഇറങ്ങിയ ശേഷം രുചികരമായ കാശ്മീരി കെഹവ ചായ കഴിച്ചു. മടക്കയാത്രയിലെ വേറിട്ട ചില കാഴ്ചകൾ.